പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞ്, കേരളത്തിന്റെ ഉമ്മൻചാണ്ടി. പുതുപ്പള്ളിയിൽ നിന്നൊരു പ്രകാശം കേരള രാഷ്ട്രീയത്തിൽ എരിഞ്ഞു തുടങ്ങിയിട്ട് ഇന്നേക്ക് 50 വർഷം തികയുകയാണ്. 5 പതിറ്റാണ്ടുകളായി അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നു. തന്നെ കാണാൻ വരുന്നവരെ ചിരിച്ച മുഖത്തോടെയല്ലാതെ ഉമ്മൻചാണ്ടി ഇന്നുവരെ എതിരേറ്റിട്ടില്ല. അവരുടെ സങ്കടങ്ങൾ കൂടിയിരുന്ന് കേൾക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം കാണിക്കാനുള്ള മനസ്സു തന്നെയാണ് അദ്ദേഹത്തെ ഇത്രത്തോളം ജനപ്രിയനാക്കി മാറ്റിയതും. പുതുപ്പള്ളിക്കാരെ പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനഹൃദയങ്ങളിൽ തന്റേതായ ഇരിപ്പിടം സ്വന്തമാക്കാൻ സാധിച്ചതും. പുതുപ്പള്ളിക്കാർക്ക് അദ്ദേഹം അന്നും ഇന്നും കുഞ്ഞുഞ്ഞാണ്. 1970 പുതുപ്പള്ളിയിൽ നിന്നും ഉയർന്നു വന്ന യുവ രാഷ്ട്രീയ പ്രവർത്തകൻ. അന്നു മുതൽ ഇന്നുവരെ ഒരു മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് നിയമസഭയിലെത്തുക എന്ന അപൂർവ നേട്ടം കൂടി ഈ 50-ന്റെ നിറവിൽ അദ്ദേഹത്തിനുണ്ട്. മത്സരം നേരിട്ട ഘട്ടത്തിലെല്ലാം അദ്ദേഹം പരാജയം അറിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 1970 തനിക്കൊപ്പം നിയമസഭയിലെത്തിയ പല യുവ രാഷ്ട്രീയ പ്രവർത്തകരും പാതി വഴിയിൽ വീണപ്പോഴും ഉമ്മൻചാണ്ടി പൂർവാധികം ശക്തിയായി കുതിച്ചുകൊണ്ടിരുന്നു. കൂടെ എത്തിയ പലർക്കും സാധ്യമാവാതെ പോയ മന്ത്രിപദം തന്നെ അദ്ദേഹം കരസ്ഥമാക്കി, അതും 3 തവണ. 4ാം വട്ടം മുഖ്യമന്ത്രിയായി അദ്ദേഹം കേരള ജനതയുടെ മുഴുവൻ നായകനായി മാറി. രാഷ്ട്രീയത്തിനും ജനസേവനത്തിനും വേണ്ടി ഒഴിഞ്ഞുവെച്ചതാണ് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ ജീവിതം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 50 വർഷത്തെ മാറ്റങ്ങളെയും മുന്നേറ്റങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. KSU യൂത്ത് കോൺഗ്രസിലൂടെയും സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃനിരയിലെത്തിയ വ്യക്തിയാണ് അദ്ദേഹം. തന്റെ 27-ാം വയസ്സിൽ അദ്ദേഹം MLA ആയതിനു ശേഷം നിയമസഭ മാത്രമാണ് തട്ടകം. മുകളിലേക്ക് ചവിട്ടിക്കയറാൻ പടവുകൾ ഉണ്ടായിരുന്നിട്ടും അതിന് ശ്രമിക്കാതിരുന്നതാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. 1958 KSU ഒരെണ്ണ സമരത്തിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശനം. 1965 സംസ്ഥാന ജനറൽ സെക്രട്ടറിയും 1969 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായി. 2 വട്ടം UDF കൺവീനർ സ്ഥാനം വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരിക്കെയാണ് അദ്ദേഹം MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1977 തന്റെ 34-ാം വയസ്സിലാണ് ആദ്യമായി മന്ത്രിയാവുന്നത്. തൊഴിൽ വകുപ്പായിരുന്നു ആദ്യ തവണ കൈകാര്യം ചെയ്തത്. പിന്നീട് ആഭ്യന്തരവും ധനമന്ത്രിപദവും അദ്ദേഹം അലങ്കരിച്ചു. AK ആന്റണി രാജിവെച്ചതിനെ തുടർന്ന് 2004 മുതൽ 2006 വരെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് 2011 ആ പദവിയിൽ തിരിച്ചെത്തുന്നത്. എത്രയൊക്കെ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും കിട്ടിയാലും താനൊരു പുതുപ്പള്ളിക്കാരനാണെന്ന് മനസ്സ് തുറന്ന് ചിരിച്ചുകൊണ്ട് പറയാൻ അദ്ദേഹം ശീലിച്ചിരുന്നു. പുതുപ്പള്ളിയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം അളവറ്റതാണ്. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി എന്നാൽ പുതുപ്പള്ളി മുതൽ പുതുപ്പള്ളി വരെയാണെന്ന് ചുരുക്കി പറയാൻ പറ്റുന്നത്.